കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന യു ഡി എഫ് യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വിട്ടുനിന്നത് ഇപ്പോഴത്തെ നേതൃത്വത്തോടുള്ള നീരസം കൊണ്ടാണ് എന്നുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോൾ സുധാകര കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ ഉയർന്നു വന്ന ഒരു ചർച്ച ഉമ്മൻചാണ്ടിക്ക് പനിയായത് കാരണം വിട്ടുനിന്നതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റ് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹം യു ഡി എഫ് കൺവീനറെ മുൻകൂട്ടി അറിയിച്ച് ആ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതാണ് നിന്നതാണ് എന്നുള്ളതാണ് കോൺഗ്രസ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിനായി കുറേ മാധ്യമങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു ഇവരൊന്നും പറയുന്നത് കേൾക്കണ്ട ഇവരുടെ ജൽപ്പനങ്ങളിലൊന്നും ഒരു കാര്യവുമില്ല എന്ന തരത്തിലായിരുന്നു ആ പ്രചരണമൊക്കെ നടന്നത് പക്ഷേ വൈകുന്നേരമായപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തി ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ് എന്നാണ് സുധാകരൻ തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചത് അപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് സ്ഥാപിക്കാൻ യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ എം എം ഹസനും ശ്രമം നടത്തുമ്പോൾ തന്നെ മറ്റൊരിടത്ത് നിന്ന് കെ സുധാകരൻ പറയുന്നു അവർ എന്താണ് വരാത്തത് എന്ന് എനിക്കറിയില്ല ഇത് പക്ഷേ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ് എന്ന് അപ്പോൾ ചായക്കോപ്പയിലാണെങ്കിലും ഒരു കൊടുങ്കാറ്റടിക്കുന്നുണ്ട് എന്ന് സുധാകരൻ പറഞ്ഞു വയ്ക്കുമ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത് എന്താ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പരിപിടിച്ചും കുളിരുകോരിയും ജലദോഷം വന്നിട്ടുമല്ല തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും ആ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്ന് തന്നെയല്ലേ നിയമസഭയിലെത്തി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആ നിയമസഭാ മന്ദിരത്തിന് തൊട്ടടുത്തുള്ള കണ്ടോൺമെൻ്റ് ഹൗസിൽ നടക്കുന്ന യു ഡി എഫ് യോഗത്തിലൊന്ന് തല പോലും കാണിക്കാതെ ആ വഴി ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ തങ്ങളുടെ വീടുകളിലേക്ക് പോയിയെങ്കിൽ അതിനകത്ത് ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത് സമ്മതിക്കാൻ പക്ഷേ സുധാകര കോൺഗ്രസിൻ്റെ സൈബർ അണികൾ തയ്യാറായില്ല അവർ മറ്റൊരു തരത്തിൽ പ്രചരണം വിടാൻ നോക്കി പക്ഷേ അത് ഫലവത്തായില്ല എന്ന് കണ്ടപ്പോൾ സാക്ഷാൽ സുധാകരൻ തന്നെ ഇതിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തി കൊടുങ്കാറ്റടിപ്പിക്കാൻ ശേഷിയുള്ളവരാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എന്നുള്ള കാര്യം സുധാകരന് നന്നായിട്ടറിയാം പക്ഷെ അത് ചായക്കോപ്പയിലെ മാത്രം കൊടുങ്കാറ്റ് എന്ന് സുധാകരൻ വിവക്ഷ വയ്ക്കുന്നു സുധാകരൻ നേരത്തെ കോൺഗ്രസിനകത്തുണ്ടായ വലിയ തർക്കങ്ങളെക്കുറിച്ച് പറഞ്ഞത് എത്ര കടല് കണ്ടിരിക്കുന്നു താനെന്നുള്ളതാണ് ഇതൊന്നും അത്ര ഒരു വലിയ കാര്യമല്ല എന്ന നിലയിൽ തന്നെയാണ് താൻ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന സന്ദേശമാണ് സുധാകരൻ നൽകിയിരുന്നത് സുധാകരൻ എല്ലാം പുല്ലാണ് കാരണം സോഷ്യൽ മീഡിയയിൽ തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായി ഒരു കൂട്ടം ആളുകളുള്ളപ്പോൾ താൻ എന്തു പറഞ്ഞാലും അത് ഏറ്റുപാടാൻ ആളുകളുള്ളപ്പോൾ എന്തുമ്മൻചാണ്ടി എന്ത് രമേശ് ചെന്നിത്തല എന്നുള്ള ഭാവം സുധാകരൻ ഉണ്ടാകുന്നതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല സുധാകരൻ്റെ കരുത്ത് സുധാകരൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് ആ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ചുകൊണ്ട് ഏതെതിരാളിയെയും കീഴടക്കി കളയാം എന്നുള്ള ഒരു ചിന്ത സുധാകരൻ സുധാകരനുണ്ടായിപ്പോയതിൽ നമുക്ക് കുറ്റം പറയാനില്ല പക്ഷേ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും പോലുള്ള നേതാക്കളെ അങ്ങനെ പരസ്യമായി അകറ്റി നിർത്തിക്കൊണ്ട് അവർക്കെതിരെ ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ എത്ര കെട്ടുറപ്പോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നാണ് സുധാകരൻ ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അണികളൊക്കെ ഞങ്ങളോടൊപ്പമാണ് എന്ന് സുധാകരനും ഒരു വലിയ പരിധി പരിധിവരെ സതീശനുമൊക്കെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയാണോ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്ന് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് അവർക്ക് ബോധ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോഷ്യൽ മീഡിയയിലല്ല കോൺഗ്രസ് എന്നുള്ള കാര്യം പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ആവേശം കൊണ്ടാണെങ്കിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പതിൽ നൂറ്റി നാൽപ്പത് നേടി കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലിരിക്കേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യം പിന്നെ കോൺഗ്രസ് സമരം നടത്തുകയല്ലേ മഴയത്ത് വരെ കുടയും പിടിച്ച് സമരം നടത്തുന്നു കോൺഗ്രസ്സുകാർ എന്നൊക്കെയാണ് പുതിയ ആവേശോജ്വലമായ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കോൺഗ്രസ്സുകാർ എല്ലാ കാലത്തും സമരം നടത്തിയിട്ടുണ്ട് മഴയത്തും വെയിലത്തുമൊക്കെ സമരം ചെയ്തു തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത് സുധാകരൻ വന്നതുകൊണ്ട് മഴയത്ത് സമരം ചെയ്തു കളയാമെന്ന് കോൺഗ്രസ്സുകാർ ചിന്തിച്ചതുമല്ല അപ്പോൾ മഴയത്തും വെയിലത്തും കുട പിടിച്ചും കുഞ്ഞുങ്ങളോടൊത്തും ഭാര്യയോടൊത്തുമൊക്കെ കോൺഗ്രസ്സുകാർ നിരന്തരമായി ഒക്കെ ഒരു ഫലമാണ് കെ പി സി സി പ്രസിഡൻറ്റായി കെ സുധാകരൻ ഇരിക്കുന്ന ആ കസേര പോലും ഉണ്ടായതിന് പിന്നിൽ എന്ന് തിരിച്ചറിയേണ്ടതുണ്ടല്ലോ അല്ലാതെ കെ സുധാകരനും വി ഡി സതീശനും വന്നതിൻ്റെ പിറ്റേന്ന് കോൺഗ്രസ് അങ്ങോട്ട് സമര പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നൊക്കെ തട്ടിവിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കാലമത്രയും അത്രയും വേണ്ടി സിന്ദാബാദ് വിളിച്ചവർ നെഞ്ചത്തും മൂക്കത്തുമൊക്കെ ഇടികിട്ടിയവർ ആശുപത്രിവാസം അനുഷ്ഠിച്ചവർ അവരൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായി മാറില്ലേ അതിനൊക്കെ ചുക്കാൻ പിടിച്ച നേതാക്കളെയാണ് ചവിട്ടി അരച്ച് ചായക്കോപ്പയിൽ മാത്രം കൊടുങ്കാറ്റുണ്ടാക്കാൻ ശേഷിയുള്ളവർ എന്നൊക്കെ വിശേഷിപ്പിച്ച് തള്ളിക്കളയുന്നത് എന്തായാലും കോൺഗ്രസിലെ വർത്തമാനകാല സാഹചര്യം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നു ആ നിലയിലേക്ക് കാര്യമെത്തുന്നു ഇടപെട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് കെ പി സി സിയുടെ നേതൃത്വം ഔദ്യോഗികമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു മറുവശത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തങ്ങളെയും തങ്ങളോടൊപ്പമുള്ള മുതിർന്ന നേതാക്കളെയും മുഖവിലയ്ക്കെടുക്കാതെ ഒരു പ്രത്യേക സാമ്രാജ്യമുണ്ടാക്കി നിലവിലെ നേതൃത്വം മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് അപകടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള സന്ദേശം കൈമാറിയിരിക്കുന്നു അതായത് ഇതുവരെ ഒളിഞ്ഞും തെളിഞ്ഞും വാക്കുകളിലൂടെ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് കൂടി നിയമസഭയിൽ പോയി വോട്ട് ചെയ്തിട്ട് കണ്ടോൺമെൻറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് തിരിയുന്ന റോഡിന് സമീപത്തു കൂടി തങ്ങളുടെ വീടുകളിലേക്ക് പോയിട്ടും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും യു ഡി എഫ് യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നത് അതായത് പരസ്യമായി തന്നെ തങ്ങളുടെ അതൃപ്തി അറിയിക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തയ്യാറായിരിക്കുന്നു അവരോടൊപ്പമുള്ള നേതാക്കളും ആ നിലയിൽ തന്നെ ഇപ്പോൾ ഗ്രൂപ്പ് എന്നുള്ളതിനപ്പുറം ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പോലുള്ള മുതിർന്ന നേതാക്കളെ മുഖവിലയ്ക്കെടുക്കാതെ സുധാകരനും സതീശനും താല്പര്യമുള്ള ആളുകൾ അവരാണല്ലോ ഭാരവാഹി പട്ടികയിലും എക്സിക്യൂട്ടീവിലും ഡി സി സി പ്രസിഡൻറ്റുമാരുടെ പട്ടികയിലുമൊക്കെ ഇടം പിടിച്ചത് അവരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ പൂർണ്ണമായി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു അവിടെ നിന്നും മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുമ്പോൾ അത് സ്വാഭാവികമായി തന്നെ കേരളത്തിലെ കോൺഗ്രസ്സിനുണ്ടാക്കാൻ പോകുന്ന വലിയ നഷ്ടം എന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും സാധിച്ചിട്ടുണ്ട് പക്ഷേ നേതൃത്വം എന്ന് പറയുന്നത് സുധാകരനും സതീശനും ആശീർവാദ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്ന കെ സി വേണുഗോപാൽ ആകുമ്പോൾ ഒരുപക്ഷേ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വിചാരിച്ച നിലയിലേക്ക് കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങളിൽ സുധാകരൻ ഇട്ടിരിക്കുന്ന ആ വലിയ ചങ്ങല അത് പൊട്ടിച്ചെറിയാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് തന്നെ തൽക്കാലം സുധാകരൻ്റെ കോർട്ടിൽ തന്നെയാണ് പന്തുള്ളത് സുധാകരൻ അടിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും സാധ്യമാകുന്നത് ഒരു പക്ഷേ അപ്പുറത്തിരിക്കുന്ന ഗാലറിയിലിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന തങ്ങളുടെ അണികളുടെ പിൻബലത്തിൽ മാത്രമായിരിക്കും എന്നുള്ളതാണ്